നമസ്കാരം. ബൂർഷ്വാ അമേരിക്കയെ എന്നും എതിർത്തിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ തനിനിറം പൊളിച്ചെടുക്കുന്നു. അമേരിക്കയോടുള്ള രഹസ്യ സ്നേഹവും പാർട്ടി സമ്മേളനങ്ങളിൽ അമേരിക്കയ്ക്ക് എതിരെ പ്രമേയം പാസാക്കുക, അസുഖം വന്നാൽ ചികിത്സയ്ക്കായി അമേരിക്കയിലോട്ട് ഓടുക, മക്കളെ ഉയർന്ന വിദ്യാഭ്യാസത്തിനായി ബൂർഷ്വാ അമേരിക്കയിൽ പഠിപ്പിക്കുക, എന്താ സഖാക്കളെ ഇതൊക്കെ പറഞ്ഞ വാക്ക് ഇന്നേ വരെ പാലിച്ചിട്ടുണ്ടോ? പാവങ്ങളെ സമ്മേളനത്തിൽ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കും. നേതാക്കന്മാർ രാത്രി തലയിൽ മുണ്ടിട്ട് അതെല്ലാം അങ്ങ് ഏറ്റെടുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പ്രകടന പത്രികയിലും പ്രമേയങ്ങളിലും അമേരിക്കൻ വിരുദ്ധത പറഞ്ഞിരുന്നുവെങ്കിലും അത്യന്തികമായി പിണറായി സർക്കാർ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും സ്വകാര്യ മുതലാളിത്തത്തിന്റെയും ആശ്രിതനും അനുയായികളും ആയിരുന്നു എന്നതാണ് സത്യം. രാജ്യത്ത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന നല്ല ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടായിട്ടും റിലയൻസിനാണ് സംസ്ഥാനത്തെ സർക്കാർ ജോലിക്കാരുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകിയത്. അതുമുതൽ കേരളത്തിന്റെ സമ്പാദ്യവും കടം മേടിച്ച പണവും വരെ SBT ഉണ്ടായിരുന്നപ്പോൾ അവിടെയോ SBIയിലോ മറ്റ് ദേശീയ ബാങ്കിലോ നിക്ഷേപിക്കാതെ യെസ് ബാങ്കിലും ആക്സിസ് ബാങ്കിലും നിക്ഷേപിച്ച ചരിത്രവും പിണറായി സർക്കാരിന് സ്വന്തം. വിദ്യാഭ്യാസത്തിൽ നമ്പർ വണ്ണായിട്ടും പാർട്ടി നേതാക്കളുടെ മക്കൾ വിദേശത്തും അന്യ സംസ്ഥാനത്തും പഠിക്കുന്നത് പോലെ ആരോഗ്യരംഗത്തും നമ്പർ വണ്ണായ കേരളത്തിൽ ചികിത്സിക്കാതെ ഇവർ ചൈനയിലും ക്യൂബയിലും തെക്കൻ കൊറിയയിലും പോകാതെ അമേരിക്കയിലേക്ക് പോകുന്നതും ഇന്നും പാവപ്പെട്ട സഖാക്കൾക്ക് ഇത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത കാര്യമാണ്. എന്നാൽ അതിലും വിചിത്രമായ ദാരുണമായ സൈദ്ധാന്തിക പ്രശ്നമാണ് സ്പ്രിംഗ്ലർ വിഷയത്തിൽ പാർട്ടി നേരിടുന്നത്. കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ ഭരണകാലത്ത് VS സർക്കാർ കൊട്ടിഘോഷിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്ര ബോധത്തോടെയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മൈക്രോസോഫ്റ്റിനെ ഒഴിവാക്കി സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ലിനക്സിൽ കേരള സർക്കാരിന്റെ ഭൂരിഭാഗം ഡാറ്റകളും ക്രമപ്പെടുത്തിയതും സംരക്ഷിച്ചതും. അത് തീർച്ചയായും പൊതുസമൂഹം അംഗീകരിച്ച കാര്യവുമായിരുന്നു. റിച്ചാർഡ് സ്റ്റാൾമാൻ അടക്കം ഉള്ള സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രവാചകർ കേരളത്തിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് നയങ്ങളെ വാനോളം പുകഴ്ത്തിയതും കേരളം കേട്ടതാണ്. അതേ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പിന്തുണച്ചക്കാരനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ PB മെമ്പറും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ് ഇന്ന് മലയാളികളുടെ ആരോഗ്യ വിവരങ്ങൾ മുഴുവൻ സൗജന്യമായി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്നും കുറച്ചു മാസത്തേക്ക് ഉപയോഗിക്കാൻ തരാമെന്നും കേൾക്കാത്ത പാതി ഒരു വിദേശ സ്വകാര്യ കമ്പനിക്ക് പാട്ടും പാടി നൽകിയത്. അതും ഒരു നടപടിക്രമവും ചട്ടവും നോക്കാതെ. വിദേശ കമ്പനിയുടെ തന്നെ ലെറ്റർ ഹെഡിൽ കേരളത്തിന്റെ IT സെക്രട്ടറി ഒപ്പു നൽകി എന്നത് ആരുടെ അറിവോട് അനുഗ്രഹത്തോടും കൂടിയാണെന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. പിണറായി സഖാവിനെ കുറച്ചെങ്കിലും അറിയാവുന്നവർക്കും ബെർലിൻ കുഞ്ഞനന്ദന്റെ ആത്മകഥ വായിച്ചവർക്കും ഒരു കാര്യം പകൽ പോലെ വ്യക്തമാകും. പിണറായി സഖാവിന്റെ ഏകാധിപത്യ സ്വഭാവവും നിർബന്ധ ബുദ്ധിയും പാർട്ടിയിലെയും ഭരണത്തിലെയും സ്വാധീനവും കാരണം അദ്ദേഹത്തിന്റെ മൂക്കിൻ കീഴിൽ ചീഫ് മിനിസ്റ്ററുടെ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ IAS ഉദ്യോഗസ്ഥൻ പിണറായി വിജയൻ അറിയാതെ ഇത്തരം തീരുമാനം എടുക്കുമെന്ന അരിയാഹാരം കഴിക്കുന്നവർ, കണ്ണിനിടയിൽ മൂക്കുള്ളവർ ആരും വിശ്വസിക്കില്ല. മാത്രവുമല്ല, സഖാവ് പിണറായി വിജയന്റെ ഏക ബലഹീനതയും ഒരുപക്ഷെ ഈ സാഹസികത കാട്ടുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കും. ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയന്റെ ഊതി വീർപ്പിച്ച അമാനുഷിക പരിവേഷം ഏറ്റവും അവശ്യ സമയത്ത് തന്നെ ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല തിരിച്ചടിക്കുകയും ചെയ്തു. ഇന്ന് CPMന്റെ യുവ നേതാക്കൾക്ക് അനിഷ്ടത്തോടെയെങ്കിലും സ്പ്രിംഗ്ലർ എന്ന സ്വകാര്യ അമേരിക്കൻ കമ്പനിയെ ആമസോൺ ക്ലൗഡ് സംവിധാനത്തെ US വിവര സാങ്കേതിക വിദ്യയിലെ നിയമത്തിലെ ഔന്നിത്യത്തെ എല്ലാം അംഗീകരിക്കുകയും പിന്താങ്ങുകയും ചെയ്യേണ്ട സ്ഥിതി വന്നിരിക്കുന്നു. ഇത് CPMന്റെ ചരിത്രത്തിലെ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത വെല്ലുവിളിയാകുവാൻ പോവുകയാണ്. സ്പ്രിംഗ്ലർ വിവാദം കെട്ടിറങ്ങിയാലും ന്യായീകരണത്തിന്റെ വിഴുപ്പ് ഭാണ്ഡം CPMനെ ഉടനെയൊന്നും ഒഴിയുകയില്ല, ഉറപ്പ്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.